ഗീതാമൃതം 2024 ഭഗവത്ഗീത ഭാഷ്യ പാരായണാഞ്ജലിയുടെ ഭാഗമായി വിചാരണ സദസ് നടന്നു. സമകാലിക പ്രശ്നങ്ങൾക്ക് ഭഗവത്ഗീതയിലൂടെ പരിഹാരം എന്നതായിരുന്നു വിഷയം. ഗീതാ പണ്ഡിതന്മാർ നേതൃത്വം നൽകി. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ഗീതാമൃതം 2024 ഭഗവത്ഗീത ഭാഷ്യ പാരായണാഞ്ജലിയുടെ ഭാഗമായി വിചാര സദസ് സംഘടിപ്പിച്ചു. സമകാലിക പ്രശ്നങ്ങൾക്ക് ഭഗവത്ഗീതയുടെ പരിഹാരം എന്ന വിഷയത്തിലായിരുന്നു സദസ്. അനുഭവിക്കുന്നതായ സമകാലീന പ്രശ്നങ്ങൾ എന്നുള്ളത് ഏറ്റവും വലിയതായ ഒരു കാര്യം നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ആ മനോനിയന്ത്രണമില്ലായ്മയാണ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മെ ബാധിച്ചുകൊണ്ടിരിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം. കുടുംബ പ്രശ്നങ്ങളാണെങ്കിലും ശരി, വ്യക്തിഗതമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും ശരി, മാനസിക സമ്മർദ്ദങ്ങളാണെങ്കിലും ശരി, തന്മൂലം ഒരു വശത്ത് ആത്മഹത്യയിലേക്ക് നീങ്ങുന്ന പ്രവണതയുണ്ടെങ്കിൽ മറുവശത്തേക്ക് അത് പലതര അഡിക്ഷനുകൾക്ക് മാറുന്നതായിട്ടുള്ള പ്രവണതയ്ക്കുമെല്ലാം നിദാനമായിരിക്കുന്നത് നമുക്ക് നമ്മുടെ മനസ്സിനെ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സ്വാമി നിഖിലാനന്ദ സരസ്വതി, സ്വാമി ഹംസാനന്ദപുരി, ഡോക്ടർ കെ എൻ പത്മകുമാർ, യുവരാജ് ഗോകുൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നമ്മളിവിടെ ഈ ഇപ്പം നിർവഹിക്കുന്ന ആ ഒരു കർമ്മവും അതുതന്നെയാണ്. എന്താണ് യഥാർത്ഥ സാരം എന്ന് നാം മനസ്സിലാക്കാനുള്ള ശ്രമമാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം അതിൽ നിന്ന് പിന്മാറുകയില്ല എന്നുള്ള ഉറപ്പുണ്ട്. ഇത് മറ്റുള്ള ധർമ്മങ്ങൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇതിനെ ചോദ്യം ചെയ്യരുതെന്ന് പറയുമ്പം, ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നിലനിൽപ്പില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് നാം ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. രാജശേഖരൻ എം ജി ആമുഖ പ്രഭാഷണം നടത്തി. നാരായണ ശർമ്മ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. യുവാക്കൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഭഗവത്ഗീത നൽകുന്ന പരിഹാരങ്ങൾ എന്ന വിഷയത്തിൽ വിശദമായ ചർച്ചകളാണ് നടന്നത്.